വയനാട് മുട്ടിലിൽ നിന്ന് ഈട്ടിത്തടികൾ കടത്തിയ ലോറി കണ്ടെത്തി. എറണാകുളത്തേക്ക് മരം കടത്തിയ ലോറി കോഴിക്കോട് വെച്ചാണ് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, ഈ തടികൾ കടത്തി ഇത്രയും ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ആ വാഹനം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, പെരുമ്പാവൂരിലേക്ക് മുട്ടിലിൽ നിന്ന് ഈട്ടിത്തടികൾ കടത്തിയ ലോറിയാണ് അല്പസമയം മുമ്പ് വനം വകുപ്പ് കണ്ടെത്തിയത്. അതായത് ഈ കോഴിക്കോട് നിന്ന് കൊടുവള്ളിക്കടുത്തുള്ള സ്ഥലത്ത് വെച്ച് ലോറി മാത്രമാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ലോറിയിലെ മറ്റു വിവരങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ്. ഒരു കോഴിക്കോട് സ്വദേശിയുടേതാണ് ലോറി എന്ന് സംശയമുണ്ട്. എന്നാൽ അതിന്റെ നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല. ലോറി ഇപ്പോൾ വയനാട്ടിലുള്ള മേപ്പാടി റേഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. മേപ്പാട് റേഞ്ച് ഓഫീസറായ എം കെ സമീറിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ പരിശോധനകൾ, ആരാണ് ഇതിന്റെ ഉടമ എന്നുൾപ്പെടെയുള്ള അവരുടെ ആർ സി ബുക്കും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണെന്നാണ് ഇപ്പോൾ നമുക്കതിന്റെ കൃത്യമായൊരു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒരു സ്ഥലത്ത് നിന്ന് ലോറി കണ്ടെത്തി എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതിന്റെ മറ്റുള്ള ആരെയും കസ്റ്റഡിയിൽ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ലോറി മാത്രമാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോ അതിന്റെ ഒരു നടപടിക്രമങ്ങൾ രേഖാമൂലമുള്ള മറ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ ശേഷമായിരിക്കും ഇതിന്റെ ഒരു കൃത്യമായ വിവരം എന്തായാലും വനം വകുപ്പിൽ നിന്ന് ലഭ്യമാവുകയുള്ളൂ. നമുക്കറിയാം കഴിഞ്ഞ 8-ാം തീയതിയാണ് ഈ പിന്നെ മരം പിടികൂടുന്നത്. അപ്പൊ അതിനു മുമ്പായി ഈ ലോറിയിൽ മരം കടത്തി. ഈ ലോറി കൂടാതെ മറ്റേതെങ്കിലും ലോറിയിൽ കടത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. 13.5 ക്യൂബിക് മീറ്റർ മരം ഈട്ടിത്തടികൾ മാത്രമാണ് കടത്തി കണ്ടെത്തിയത്. അത് ഈ ലോറിയിൽ കടത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. സുരേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുട്ടിൽ